മോദി സർക്കാരിന് താക്കീതായി രാജ്യ തലസ്ഥാനത്ത് ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും തൊഴിലാളി കർഷക സംഘടനകളുടെയും സംയുക്ത സമ്മേളനം. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും സംഘപരിവാർ കടന്നാക്രമണങ്ങൾക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ സമ്മേളനം തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന് മുന്നിൽ 26 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് ജൻ ഏകത ജൻ അധികാർ ആന്തോളൻ എന്ന പൊതുസമരവേദിക്കും രൂപമായി. കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, വനിതകൾ, ജീവനക്കാർ, ദളിത് ആദിവാസി ന്യൂനപക്ഷ വിഭാഗങ്ങൾ, എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങി വിവിധ ജനവിഭാഗങ്ങളുടെയും സംഘടനകളുടെയും പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ദില്ലിയിലെ മൗലങ്കർ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും സംഘപരിവാർ കടന്നാക്രമണങ്ങൾക്കെതിരെയും പ്രതിരോധം തീർക്കാനായി ജൻ ഏകത ജൻ അധികാർ ആന്തോളൻ എന്ന പേരിൽ പൊതുവേദിക്ക് രൂപം നൽകി. 26 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് രാജ്യവ്യാപകമായി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനും തീരുമാനിച്ചു. മോദി ഭരണത്തിൽ പൊറുതിമുട്ടിയ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശബ്ദമായാണ് വിശാലമായ സമരവേദി രൂപപ്പെടുന്നതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ ട്രഷറർ പി കൃഷ്ണപ്രസാദ് പറഞ്ഞു. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവരെ ചെറുത്തു തോൽപ്പിക്കാനും അവരെ ചോദ്യം ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള ശക്തി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തിയുടെ നേതൃത്വത്തിൽ, കർഷക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ വികസിച്ച് വരുന്നുണ്ട് എന്നൊരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ആ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഈ നാഷണൽ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. സംസ്ഥാന ജില്ലാ തലത്തിലും താഴെത്തട്ടിലേക്കും സമാനമായ സമ്മേളനങ്ങൾ ചേരാനും ജൻ ഏകത ജൻ അധികാർ ആന്തോളൻ തീരുമാനിച്ചു. സമരപരിപാടികളുടെ ഭാഗമായി 30 ഒക്ടോബർ രാജ്യവ്യാപകമായി പ്രചരണ യോഗങ്ങളും പന്തംകൊളുത്തി പ്രകടനങ്ങളും നടക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.